എല്ലാവർക്കും മഴ ഇഷ്ടമാണോ? മഴ മഴ ശരിക്കും ഇഷ്ടമാണോ? വെയിലോ? വെയിൽ ഇഷ്ടമല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും കൈ പെൻസിലുണ്ടോ? പെൻസില് ഉണ്ടോ? എല്ലാവരുടെയും കയ്യിലുണ്ടോ പെൻസില്? എത്ര പെൻസിൽ വീതമുണ്ട് നിങ്ങൾക്ക്? എല്ലാവർക്കും രണ്ട് പെൻസിൽ ഉണ്ടോ? ഒരാഴ്ച നിങ്ങൾ എത്ര പെൻസിൽ ഉപയോഗിക്കും? ഒരാഴ്ച ഒരു പെൻസിൽ തീർക്കുമോ നിങ്ങള്? ഒരാഴ്ച കൊണ്ട് ഒരു പെൻസില് തീർക്കും? ഒരു പെൻസില് നിങ്ങൾ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടി, ഒരേ ഒരു പെൻസിൽ വെട്ടി വെട്ടി വെട്ടി, ആ പെൻസിൽ തീർന്നു. ആ പെൻസിൽ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ പെൻസിൽ എടുക്കും അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു മാസത്തിൽ നിങ്ങൾ രണ്ട് പെൻസിൽ ഉപയോഗിക്കുമായിരിക്കും അല്ലേ? ആണോ? ആ പെൻസിൽ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നമ്മുടെ ഭൂമിയെ നന്നായി നോക്കണമെന്ന് പറയാൻ വേറൊരു കാരണം. നമ്മൾ എന്തുകൊണ്ടാണ് പെൻസിൽ ഒരെണ്ണേ ഉള്ളെങ്കിലും നമ്മൾ അതിനെ ഒത്തിരി ഒത്തിരി കെയർ എടുത്ത് ഒത്തിരി ശ്രദ്ധിച്ച് നോക്കിയത് എന്തുകൊണ്ടാണ്? ഒരേ ഒരു പെൻസിൽ, അതൊന്ന്. രണ്ട്, ആ പെൻസിൽ കൊണ്ട് നമുക്ക് എഴുതണം. വേറെ പെൻസിൽ ഇല്ല നമുക്ക് എഴുതാൻ അല്ലേ? അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് നമുക്ക് ആ പെൻസിൽ, കാരണം ഒരൊറ്റ പെൻസിലേ ഉണ്ടാകുന്നുള്ളൂ. ശരിയാണോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശരിയാണോ? അപ്പൊ അതേപോലെ നമ്മുടെ ഭൂമി നമ്മളൊരു കാര്യത്തിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് അതൊത്തിരി നന്മ ചെയ്യണം അല്ലേ? അതൊന്നൊരു മഴ വന്നു, മഴ 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 വന്നു, മാനത്തുന്നൊരു മഴ വന്നു, മലയുടെ മുകളിൽ തങ്ങാതെ മാളിക മുകളിൽ തങ്ങാതെ മഴ 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 വന്നു, മിഴികൾക്കുത്സവമായി വന്നു അല്ലെ? കണ്ണിന് ഉത്സവമല്ലേ മഴ വരുന്നത്? നിങ്ങൾ മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനെ വെളിയിലേക്ക് ആര് കാണാതെ അച്ഛനമ്മയും അങ്ങനെ നിൽക്കാൻ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ശരിക്കും ശരിക്കും എല്ലാവർക്കും അത് ഇഷ്ടമാണ് അല്ലേ? എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ മഴം. വെട്ടം പൊൻവെട്ടം, കിഴക്കുതിക്കും പൊൻവെട്ടം, വെട്ടം വെട്ടം പൊൻവെട്ടം, അർത്ഥനുണർത്തും പൊൻവെട്ടം, വെട്ടം വെട്ടം പൊൻവെട്ടം, നിത്യവും എത്തും പൊൻവെട്ടം, വെട്ടം വെട്ടം പൊൻവെട്ടം, ഏഴഴകുള്ളൊരു പൊൻവെട്ടം അല്ലേ? ആണോ? അടുത്ത വരി എന്തായിരുന്നു? ഞാൻ സംസാരം നിർത്തണം? നിർത്തട്ടെ? തുടരണോ? നിർത്തണം? തുടരണം. എന്നാല് കുറെ ആൾക്കാർ ഇതാ ഇതാ ചെയ്യുന്ന, അതിങ്ങട്ട് കുറെ ആൾക്കാർ ചെയ്യുന്ന പരിപാടി ഇതാ ഇതാണ്. ഇത് ഈ പടം കാണുന്നുണ്ടോ നിങ്ങള്? ഈ പടം കാണുന്നുണ്ടോ? വേഗത്തിൽ വരച്ചാണ്, അത്ര തട്ട് ഒത്തിട്ടില്ല, കാര്യം മനസ്സിലാവും തോന്നുന്നു കണ്ടോ. എന്താണിത്? എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? മരം മുറിക്കുന്ന അല്ലേ? മരം മുറിക്കുന്നത് എങ്ങനെയാ മുറിക്കുന്നതെന്നൊന്ന് നോക്കിക്കേ. എങ്ങനെയാ മുറിക്കുന്നത്? പിച്ചാത്തി കൊണ്ടോ? ഇരുന്നോണ്ട് മുറിക്കുന്ന അല്ലേ? ആണോ? എവിടെ ഇരുന്നോണ്ടാ മുറിക്കുന്നേ? ഇരിക്കുന്ന കൊമ്പ് ആണോ? ആ പടം നോക്കിയേ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾ കണ്ടോ? പടം കണ്ടോ? നിങ്ങൾ എല്ലാവരും പടം കണ്ടോ? പടം കണ്ടോ? 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 ഇരിക്കുന്ന കൊമ്പ്, ഇരിക്കുന്ന കൊമ്പ്
മുറിക്കുന്നു. ഭൂമിയോട് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെ ഇരിക്കുന്ന കമ്പ് മുറിക്കുക? ഇരിക്കുന്ന കമ്പ് മുറിച്ച എന്ത് പറ്റും? പറ. ഇരിക്കുന്ന കമ്പ് മുറിച്ച എന്ത് പറ്റും? ആ മുറിക്കുന്നവൻ കൂടെ താഴെ വീഴും അല്ലെ. അതാണ് നമ്മൾ നമ്മുടെ ഒരേ ഒരു ഭൂമിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ കുറേ ആൾക്കാർ ചില കസേരകള് ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് അല്ലെ. പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ ഏതൊരു സംഭവം നമ്മുടെ വീട്ടിലെടുത്താലും സ്കൂളിലേക്ക് എടുത്താലും കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഈ പ്ലാസ്റ്റിക് നല്ലതാണോ നമുക്കും പ്രകൃതിക്കും? മക്കളെ, നമ്മുടെ ക്ലാസ് ഒക്കെ എങ്ങനെയാണ് എങ്ങനെ സ്നേഹിക്കണം അതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. നമുക്ക് ഇത്രയും നന്നായിട്ട് കവിതകൾ ചൊല്ലിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അല്ലേ. അത് ആരൊക്കെയാണെന്ന് അറിയാമോ? ആ ബിനോയ് സാറും വിനീത ആന്റിയ അല്ലേ. അപ്പൊ രണ്ടുപേർക്കും ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുത്തതിന് ഇവിടെ മാവിലേത്ത് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അവർക്ക് പ്രകൃതിയെ പറ്റി കുറെ പഠിപ്പിച്ചു തന്നതിനും പ്രകൃതിയെ കുറിച്ച് കവിതകളും ചൊല്ലിത്തന്നതിനും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു.